കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ നിന്ന് സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു സമയത്തിനാണ് ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു ഓരോ ദിവസവും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വരുവാൻ പ്രാർത്ഥിക്കുവാനൊക്കെയും ദൈവം നമുക്കെല്ലാവർക്കും വലിയ കൃപ തന്നിരിക്കുന്നുല്ലോ ഇന്നും കർത്താവിൻ്റെ കൃപയാൽ നമുക്ക് മുന്നോട്ട് പോകാം നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതുപോലെ കൃപ ദാനമായി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും ഈ ദിവസങ്ങളിൽ ഞാൻ പറയുന്നൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു ശ്രദ്ധിക്കുക എന്ന് ഞാൻ പറയുന്നു നമ്മൾ പലപ്പോഴും നമ്മുടെ ഒരു പ്രാർത്ഥനയുടെ ശക്തിയും മികവിലും ഒക്കെ വിശ്വസിക്കുന്നവരല്ലേ ഞാൻ പ്രാർത്ഥിച്ചു ദൈവം അത്ഭുതം ചെയ്തു ഞാൻ വിശ്വസിച്ചു ദൈവം അത്ഭുതം ചെയ്തു ഞാൻ ദൈവസനത്തിൽ വില കൊടുത്തു ദൈവം അനുഗ്രഹിച്ചു ഒരിക്കലും പറയരുത് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ പ്രാർത്ഥിക്കാൻ പറ്റിയോ വചനം പറയാൻ പറ്റുമോ വിശ്വസിക്കാൻ പറ്റിയോ ഇതെല്ലാം കർത്താവ് എനിക്ക് ബലം നൽകുന്നത് കൊണ്ടാണ് കർത്താവ് എനിക്ക് ശക്തി നൽകുന്നത് കൊണ്ടാണ് നമ്മൾ കൃപാദാനം ലഭിച്ചവരാണ് അർഹിക്കാത്ത നന്മകൾ ലഭിച്ചവരാണ് ഒരു സാധ്യതയും ഇല്ലാത്ത സ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് ലഭിച്ചവരാണ് ആലൂയ്യ ആ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നിങ്ങൾ ഞാനും അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാനും വിശ്വസിക്കുവാനും ഒക്കെ കൃപ ലഭിച്ചു ആ ദൈവമാണ് വലിയവൻ ഒരുമിച്ച് നമുക്ക് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപയാം യേശു കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും കാൽവരി ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ് എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു ഹോ എൻ്റെ ഇടയനാകുന്നു എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് കുറൂശിൽ വഹിച്ചതിനാൽ ഞാൻ സൗഖ്യത്തിലും സമ്പന്നതയിലുമാണ് എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തിരം ഞാൻ സകലത്തിലും അധ്യായവനാകുന്നു പാമ്പുകളെയും തേളുകളെയും സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവ് എനിക്ക് അധികാരം തന്നിരിക്കുന്നു ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ഹാലൂയ്യ കർത്താവിൻ്റെ കൂടെ ഇരുന്നുകൊണ്ട് വിശ്വാസ പ്രഖ്യാപനങ്ങളെ പറയുവാൻ ദൈവം നമ്മളെ സഹായിക്കുന്നു ഈ വചനം നിങ്ങൾ പറയുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോണം ഈ വചനത്തിൻ്റെ ഉടമസ്ഥൻ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് രണ്ട് തിമത്തിയോസിന് എഴുതിയ ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ പതിമൂന്നും പതിനാലാമത്തെ വാക്യം ഞാൻ ഇങ്ങനെ വായിക്കാം അതിൽ പതിമൂന്നാം വാക്യം ഇങ്ങനെയാണ് നാം അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനായി പാർക്കുന്നു തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ ദൈവത്തിന് കഴിയത്തില്ല ഈ വചനം വിശ്വാസ യോഗ്യം ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ വരുന്ന ഓരോ വ്യക്തിയും അറിയിക്കണം ദൈവത്തിൻ്റെ സ്വഭാവം എങ്ങനെയാണ് ഈ ഭൂമിയിൽ മനുഷ്യനായി പിറന്ന ഏതൊരു വ്യക്തിക്കും സംശയവിചാരങ്ങളുണ്ടാവും നമ്മൾ ആരെയും വിശ്വസിക്കുന്നവരല്ല അല്ലേ നമ്മളെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ ഏറ്റവും കൂടെ നടക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന വ്യക്തിയെപ്പോലും നമ്മൾ സംശയിക്കും ഈ സംശയിക്കാമെന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന വേറൊന്നിലുമല്ല ചിലപ്പം ഒരു കാര്യം അദ്ദേഹം പറഞ്ഞാൽ പോലെ നമ്മൾ എടുത്തു വയ്ക്കത്തില്ല ശരിയാണോ എന്ന് ചോദിക്കാറില്ലേ കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിലും അയാളൊരു കാര്യം പറഞ്ഞാൽ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മളൊരു ഡൗട്ടോടെ ചോദിച്ചിട്ടുണ്ടായിരിക്കും ശരിയാണോ നീ പറയുന്നത് അപ്പോൾ നമുക്ക് ചില സമയങ്ങളിൽ പൂർണ്ണമായും മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റുമോ ഇല്ല എന്നാൽ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് ഇതേപോലെയാണ് ദൈവം നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഒരു മൈൻഡ് സെറ്റപ്പിൽ നിന്നുകൊണ്ട് ദൈവത്തെ അളക്കുവാൻ ശ്രമിക്കുന്ന ഒരു സ്വഭാവം നമ്മളിൽ എല്ലാവരിലും ഉണ്ട് അങ്ങനെ തിരിച്ചറിഞ്ഞോണം ബൈബിൾ പഠിപ്പിക്കുവാണ് ദൈവം വിശ്വസ്തൻ നമ്മൾ അവിശ്വസ്തനായിരുന്നാലും ഈ എന്ന് പറഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ചിലപ്പോൾ നമ്മളെല്ലായ്പോഴും നമ്മൾ വിശ്വസിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും ചില സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പം നമ്മളും പെറുപുറത്ത് പോകും നമ്മളും ചിലപ്പോൾ അവിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു പോകും എന്നിട്ട് നമ്മൾ ദിവസനത്തിൽ ഏറ്റുപറയല്ലേ കർത്താവ് എന്നോട് തെറ്റുപടി ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ ഈ സാഹചര്യം പലപ്പോഴും എന്നെ സംശയിപ്പിക്കുന്നു എന്നെ പലപ്പോഴും ദൈവം അത്ഭുതം ചെയ്യുമോ ദൈവം പ്രവർത്തിക്കുമോ എന്ന് എന്നോട് തന്നെ ഒരു ക്വസ്റ്റ്യൻമാർക്ക് പോലെ വന്ന് നിൽക്കുക ഈ വചനം കേൾക്കുന്ന ആളോട് ഞാൻ പറയുന്നു നിങ്ങളുടെ മുമ്പിൽ പ്രാർത്ഥിച്ചിട്ടും വിശ്വസിച്ചിട്ടും ഇന്നും ഒരു ക്വസ്റ്റ്യൻമാർക്കാണോ നിൽക്കുന്നത് ഈ ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറഞ്ഞാൽ കർത്താവ് പ്രവർത്തിക്കുമോ എന്നൊരു സംശയമാണോ നിങ്ങളുടെ മനസ്സിൽ ഇപ്പം നിറഞ്ഞിരിക്കുന്നത് എന്നോട് ഞാൻ പറയുന്നു ഭയപ്പെടേണ്ട നിങ്ങൾ അവിശ്വസ്തരായിരുന്നാലും നിങ്ങൾ വിശ്വസിക്കുന്ന കർത്താവ് നിങ്ങൾ വിശ്വസിച്ച വചനം ആ ദൈവം വിശ്വസ്തനാണ് ഹാലിൽ നമ്മൾ നോക്കേണ്ടത് എപ്പോഴും ഏത് പെറുപെറുപ്പ് നമ്മുടെ മനസ്സിൽ വന്നാലും ഞാൻ പറയുന്നത് ചിലപ്പോൾ നമ്മൾ അറിയാതെയൊക്കെ പെറുപുറുത്ത് പോകുമല്ലേ ചില കാര്യങ്ങൾ സംഭവിക്കാതിരിക്കും പക്ഷെ നമ്മളെപ്പോഴും വചനം ഉയർത്തിപ്പിടിക്കണം ചിലപ്പോൾ നമ്മൾ ആവശ്യമില്ലാതൊക്കെ പറഞ്ഞു പോയെന്നിരിക്കാം അവിടെ ക്ഷമ പറഞ്ഞിട്ട് കർത്താവെ തെറ്റുപറ്റിപ്പ് അറിയാതെ പറഞ്ഞു പോയതാ എന്നിട്ട് ഉടനെ നിങ്ങൾ എന്തു ചെയ്യണം വാക്തത്ത വചനങ്ങളെ ഉയർത്തിപ്പിടിക്കണം വാക്തത്ത വചനങ്ങളെ ഉയർത്തിപ്പിടിക്കണം ആ നിമിഷം തന്നെ നിങ്ങൾ വചനം പറയണം യഹോവ എൻ്റെ ഇടയിനാവുന്ന എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല എൻ്റെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരും കർത്താവ് എന്നെ കൈവിടത്തില്ല അവൻ എന്നെ ഉപേക്ഷിക്കത്തില്ല ഇത്യാദിയുള്ള വചനങ്ങളെ നിങ്ങൾ ഏറ്റുപറയണം ഈ വചനങ്ങൾ തന്നെ വരണമെന്നല്ല നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വചനങ്ങളെ നിങ്ങൾ ഏറ്റുപറയണം നമുക്ക് സംശയം വരുമ്പോൾ നമ്മൾ അറിയാതെ പറഞ്ഞു പോകുമ്പോൾ ഏറ്റു പറഞ്ഞിട്ട് കർത്താവ് ക്ഷമിക്കണം ഇല്ല എൻ്റെ ദൈവം എന്നെ കൈവിടത്തില്ല എൻ്റെ കർത്താവ് എന്നെ കൈവിടത്തില്ല ആരെല്ലാം കൈവിട്ടാലും യേശുവിൻ്റെ കൂടെയുണ്ട് ബൈബിൾ പറയുന്നു നാം അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനായി പാർക്കുന്നു തൻ്റെ സ്വഭാവത്തെ അതാണ് തൻ്റെ സ്വഭാവത്തെ ത്യജിക്കുവാൻ ദൈവത്തിന് കഴിയത്തില്ല ഇവിടെ ശ്രദ്ധിച്ചു നോക്കി സ്വഭാവം എന്നുള്ളത് ദൈവത്തിൻ്റെ സ്വഭാവം എന്നുള്ളത് എന്നുള്ളതും മാറാത്തവെന്ന നിങ്ങൾ ഈ ബൈബിൾ വായിക്കുന്ന സമയത്ത് ഈ വചനത്തെ നോക്കേണ്ടത് ദൈവത്തിൻ്റെ സ്വഭാവത്തെ നമുക്ക് ആ വചനത്തിലൂടെ കാണാൻ പറ്റും എന്താ ഈ സ്വഭാവം എന്ന് പറഞ്ഞാൽ താൻ പറഞ്ഞതിനെ താൻ ചെയ്യും നമ്മുടെ സ്വഭാവം പലപ്പോഴും അങ്ങനെയൊക്കെയാണോ അല്ല നമ്മൾ എത്രയോ കാര്യങ്ങൾ ഏറ്റിട്ട് ചെയ്യാതെ പോയിട്ടുണ്ട് അല്ലേ എത്രയോ കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുത്തിട്ട് ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ട് ചിലപ്പോൾ സാഹചര്യങ്ങളായിരിക്കാം നമ്മൾ മറന്നു പോയതായിരിക്കാം ചിലപ്പോൾ നമ്മൾ തന്നെ അത് മാറ്റി വിട്ടതായിരിക്കാം മനഃപൂർവ്വം മാറ്റി വിട്ടതായിരിക്കാം നമ്മുടെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമല്ല എന്നാൽ ബൈബിൾ പറയുന്നു തൻ്റെ സ്വഭാവത്തെ ദൈവത്തിന് ത്യജിക്കുവാൻ കഴിയത്തില്ല ഉപേക്ഷിക്കുവാൻ കഴിയത്തില്ല തനിക്കൊരു സാക്ഷ്യമുണ്ട് ദൈവത്തിൻ്റെ ഒരു സാക്ഷ്യമുണ്ട് തൻ്റെ സാക്ഷ്യം എന്നാന്ന് ചോദിച്ചാൽ വാക്കുമാറത്തില്ല താൻ പറഞ്ഞതേ താൻ ചെയ്യത്തുള്ളൂ ബൈബിൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ നിങ്ങളെപ്പറ്റി ബൈബിൾ പറയുന്നു നിങ്ങൾ ഏതൊരു വചനം വായിക്കുന്ന സമയത്ത് സൗഖ്യമാക്കുമെന്ന് ബൈബിൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഏറ്റെടുത്തോണം സൗഖ്യമാകുക തന്നെ ചെയ്യും അത്ഭുതം നടക്കുമെന്ന് നിങ്ങൾ ബൈബിളിൽ കണ്ടിട്ടുണ്ടോ അത്ഭുതം നടക്കുക തന്നെ ചെയ്യും എന്തുകൊണ്ടെന്നാൽ ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ നിന്നാണ് ദൈവ വചനം പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ നിന്നാണ് ദൈവ വചനത്തെ തുറന്നു വിട്ടിരിക്കുന്നത് എപ്പോഴും നമ്മൾ ഓർത്തണം കർത്താവേ എനിക്ക് ശരിക്കും വിശ്വസിക്കാൻ പറ്റിയില്ല എനിക്ക് ശരിക്കും രാമ്യൻ പറയാൻ പറ്റിയില്ല പക്ഷേ ഈ വചനം ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുക ഇത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ചിത്രം ഉണ്ടായിരിക്കണം ഇത് ആൾക്ക് മാറ്റാൻ പറ്റത്തില്ല ഈ വചനം ആൾക്ക് മാറ്റാൻ പറ്റത്തില്ല ആൾക്ക് ചിലപ്പോൾ അത് മായ്ച്ചു കളയാൻ പറ്റുമായിരിക്കും പക്ഷെ ആൾക്ക് ആ വാക്കിനെ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല അങ്ങനെയെങ്കിൽ എൻ്റെ വിഷയത്തിൻ്റെ മേൽ ഏതാണോ വചനം അത് അത്ഭുതം പ്രവർത്തിക്കുക തന്നെ ചെയ്യും എന്തുകൊണ്ടെന്നാൽ ദൈവം തൻ്റെ വാക്ക് തിരിച്ചെടുക്കത്തില്ല വാക്ക് പറഞ്ഞാൽ ദൈവം അത് പാലിക്കും വാക്ക് പറഞ്ഞാൽ ദൈവം അത് ചെയ്യും വാക്ക് പറഞ്ഞാൽ ദൈവം ആ വാക്കിൻ്റെ മേൽ കയറി നിൽക്കുന്നത് പോലെ ഏത് ദിവസങ്ങളിൽ ഞാൻ പറയുന്നു വാക്ക് കേട്ടവരാണോ നിങ്ങൾ ആ വചനം കേട്ടവരാണോ നിങ്ങൾ ആ വചനത്തൊന്ന് ഏറ്റുപറാം സംശയവിചാരങ്ങൾക്കകത്ത് നിൽക്കുമ്പോഴും ആ അവസ്ഥകളെല്ലാം വിരോധമായി നിൽക്കുമ്പോഴും ഏറ്റുപറാം യേശുവിൻ്റെ കൂടെയുള്ള ഞാൻ എനിക്കെതിരായി വരുന്ന ഒരു ആയുധവും പലിക്കത്തില്ല ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഉയർച്ച തന്നെ പ്രാപിക്കും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത സാക്ഷ്യമായി തീരുമെന്ന് നിങ്ങൾ വിളിച്ചു പറയുമ്പോൾ ദൈവത്തിൻ്റെ വിശ്വസ്തത നിങ്ങളെ മൂടുവാൻ തീരും ബൈബിൾ പറയുന്ന ഈ വചനം വിശ്വാസ യോഗ്യം അതിൻ്റെ അർത്ഥം വിശ്വസിക്കാൻ കൊള്ളാവുന്നത് നമ്മളെ പറ്റിയൊക്കെ ആരേലും അങ്ങനെയൊക്കെ പറയുമോ അയാളെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പലപ്പോഴും പല ആൾക്കാരും പറയാറില്ലേ അയാളെ ഒട്ടും വിശ്വസിക്കരുതെന്നൊക്കെ ചിലപ്പോൾ കേൾക്കാറില്ലേ അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയോ മനുഷ്യനാണ് എന്നാൽ ദൈവത്തെ നോക്കി ഒരിക്കലും ഒരാളും പറഞ്ഞിട്ടില്ല ദൈവത്തെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല കാരണം എന്നാണെന്നറി അങ്ങനെ പറയാത്തത് ദൈവം പറഞ്ഞതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കും വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞു അവിടെ എന്ത് സംഭവിച്ചു ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും വെളിച്ചം ഉണ്ടായി വന്നു ഭൂമി ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചപ്പോൾ ഭൂമി ഉണ്ടായി വന്നു സസ്യാദികൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അത് സംഭവിക്കാതിരുന്നപ്പോൾ പിശാശു പറയും ദൈവം എന്തൊക്കെ പലതും പറയുന്ന എല്ലാം സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞില്ല അവൻ പറഞ്ഞത് സംഭവിച്ചു അങ്ങനെയെങ്കിൽ പ്രിയരെ ദൈവം പറഞ്ഞത് ബൈബിളിലുണ്ട് ഏറ്റെടുത്താട്ടെ ദൈവവചനം കേൾക്കുമ്പം ഈ വചനങ്ങൾ ഏത് വചനം കേട്ടാലും നമ്മുടെ അകത്തൊരു സംശയം ഉണ്ടാകും കാര്യം നമ്മൾ ലോകത്തിൽ ജീവിക്കുന്നവരാ നമ്മുടെ അകത്ത് വിചാരങ്ങൾ പെറുപിറുപ്പുകൾ ഉണ്ടാകും മടുപ്പുകൾ ഉണ്ടാകും ഈ ലോകത്തിൽ ജീവിക്കുന്നതുകൊണ്ട് നമ്മുടെ കൂട്ടുകെട്ട് മനുഷ്യനുമായിട്ടായതുകൊണ്ട് നമുക്കിന്നേ വരെ വാക്ക് പാലിക്കുന്ന പൂർണ്ണമായും വാക്ക് പാലിക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റത്തില്ല നൂറ് ശതമാനം വാക്ക് പാലിക്കുന്ന ആളുകളെ ഈ ലോകത്തിൽ നമ്മൾ കണ്ടിട്ടില്ല യേശു അല്ലാതെ അതുകൊണ്ട് നമുക്കൊരു ഉദാഹരണമില്ല അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് ദൈവം അങ്ങനെ ആന്നല്ല അവൻ മാറത്തില്ല സ്വന്തം ശരത്തിൽ കൈപ്പിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ മേൽ ദൈവം വെച്ചിരിക്കുന്ന വാക്കത്തങ്ങളെയൊക്കെ ഞാൻ കാണും അതെല്ലാം ഏറ്റു പറയണം സംശയങ്ങൾ വരുമ്പോൾ ഏറ്റു പറയണം പെറുവിർക്കുമ്പോൾ ഏറ്റു പറയണം കർത്താവെ ക്ഷമ ചോദിക്കണം കർത്താവ് ഞാൻ അറിയാതെ സംശയിച്ചു പോയി കർത്താവേ അറിയാതെ ഞാൻ സംശയിച്ചു പോയി കർത്താവ് എന്നോട് ക്ഷമിക്കണം ഞാൻ അറിയാതെ പെറുവിർ പോയി കർത്താവ് എന്നോട് ക്ഷമിക്കണം പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് എന്നോട് പറഞ്ഞ ദൈവം വാക്ക് മാറത്തില്ലെങ്കിൽ എൻ്റെ വിഷയങ്ങൾക്ക് മാറിപ്പോകുക തന്നെ ചെയ്യും എൻ്റെ വിഷയങ്ങൾ ഞാൻ അത്ഭുതമായി തീരുക തന്നെ ചെയ്യുമെന്ന് നിങ്ങൾ ഉറപ്പിക്കണം ഹാലിലൂയ്യ ഈ ദിവസങ്ങളിൽ വചനം കേൾക്കുമ്പോൾ ഞാൻ ഉറപ്പിച്ചു പറയാം നിങ്ങളോട് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഞെട്ടരുത് ഭയപ്പെടരുത് ഭയമൊക്കെ വരും ഞെട്ടലൊക്കെ വരും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല വരുമായിരിക്കും പക്ഷെ വരുമ്പോഴും പറയണം പരിശുദ്ധാത്മാവേ ഞാൻ കേൾപ്പിച്ച വചനങ്ങൾ ഞാൻ കേട്ട വചനങ്ങൾ എൻ്റെ ദൈവം എന്നെ കാണിക്കും ഹാലിലൂയ്യ ഹാലിലൂയ്യ ഞാൻ ഉറപ്പിച്ചു പറയുന്നു കർത്താവ് എൻ്റെ കൂടെയുള്ളതുകൊണ്ട് കർത്താവ് എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ബൈബിൾ പറയാ കർത്താവ് എനിക്ക് തുണ ഞാൻ പേടിക്കുകയില്ല മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും അങ്ങനെയെങ്കിലും ഈ ദിവസങ്ങളിൽ ഞാൻ വീണ്ടും പറയുന്നു ഭയപ്പെടരുത് ഭയപ്പെടരുത് മനുഷ്യനൊന്നും ചെയ്യാൻ കഴിയത്തില്ല പിശാശനൊന്നും ചെയ്യാൻ കഴിയത്തില്ല നിങ്ങളുടെ ജീവിതത്തെ തൊടാൻ കഴിയത്തില്ല ഹരി യേശു ജീവനോടെ നിന്ന് എന്നോട് പറയുകയാണ് സകല വാക്തത്വങ്ങളും എനിക്ക് നൽകിയിരിക്കുന്നു എന്നതിൻ്റെ ഉറപ്പാണ് യേശു യേശുവാണെൻ്റെ ഉറപ്പ് യേശുവാണ് ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്നുള്ളതിൻ്റെ ഉറപ്പ് യേശുവാണെന്നെ ദൈവം കൈവിടത്തില്ലെന്നുള്ള എൻ്റെ ഉറപ്പ് യേശുവിനെ തന്നിലൂടെ ദൈവം തെളിയിച്ചു താൻ വിശ്വസ്തനും വാക്കുമാറാത്തവനെന്ന് എൻ്റെ ജീവിതത്തിൽ കാണിക്കുക അതുകൊണ്ട് കർത്താവിനെ ഉയർത്തുക യേശുവിനെ മുറുക്ക പിടിക്കുക ദൈവപ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എൻ്റെ യേശുവെ ഇനി വചനം കേൾക്കുന്ന ഓരോ മക്കളെ ഞാൻ പ്രാർത്ഥിക്കുന്നു സമാധാനം ഉണ്ടായി വരട്ടെ സന്തോഷം ഉണ്ടായി വരട്ടെ ഉയർച്ച ഉണ്ടായി വരട്ടെ അത്ഭുത രോഗസൗഖ്യം ഉണ്ടായി വരട്ടെ എത്ര മാരക രോഗമാണെങ്കിലും സ്വന്തം ശരീരത്തിലോട്ടൊന്ന് കൈവച്ച് ആ വേദനയുടെ മേലൊന്ന് കൈവച്ച് ആരും കൈവെക്കാൻ നോക്കി നിൽക്കേണ്ടെന്ന് കൈവെച്ച് യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്ന സൗഖ്യമാകുകയാണ് ആ വേദന ഇപ്പോൾ തന്നെ ശരീരം വിട്ട് മാറിപ്പോവുകയാണ് ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുകയാണ് കർത്താവേ അത് ഉറപ്പിക്കുന്ന നന്ദി ദൈവം തൊടുന്നതിന് നന്ദി കർത്താവ് ഈ ദിവസങ്ങളിൽ ഭാരപ്പെട്ട് നിൽക്കുന്നവരുടെ വിഷയത്തിൻ്റെ മേൽ ഇറങ്ങും അത്ഭുതം ഇറങ്ങും അത്ഭുതകരമായ സാക്ഷ്യമാക്കി കർത്താവ് എന്ന പ്രിയ മാറ്റി നന്ദി കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ യേശു ജീവിക്കുന്നതുകൊണ്ട് ഞങ്ങളും ജീവിക്കും യേശു ക്രിസ്തുവിൻ്റെ കൂടെ ഞങ്ങൾ വാഴും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അപ്പം അത്ഭുതങ്ങൾക്ക് നന്ദി അത്ഭുതകരമായ സാക്ഷ്യങ്ങൾക്ക് നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഐ മീൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ വിശ്വാസ പ്രഖ്യാപനങ്ങളേറ്റു പറയാം വിശ്വാസ പ്രഖ്യാപനം എന്താണെന്നുള്ളത് സ്ഥിരമായി പ്രാർത്ഥനയിൽ പങ്കുചേർന്നറിയാം നിങ്ങളുടെ വചനവും നിങ്ങളുടെ വിഷയവും നിങ്ങളുടെ വചനങ്ങളും ചേർത്ത് ദൈവസേനത്തിൽ പറയുക കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും എല്ലാവരും ഈ നിമിഷം ഏത് സ്ഥലത്തായിരുന്നാലും ഇന്നീ പ്രാർത്ഥന കേൾക്കുന്നവരെല്ലാം പറഞ്ഞോട്ടെ കർത്താവ് എൻ്റെ വിഷയവും എൻ്റെ വചനവും എനിക്ക് ലഭിച്ച വചനവും ചേർത്ത് പറയുമ്പോൾ അത്ഭുതം ഉണ്ടാകും കർത്താവ് അനുഗ്രഹിക്കട്ടെ അത് പറയുക നിങ്ങളുടെ അത്ഭുത സാക്ഷ്യങ്ങളെ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കുക ഗോഡ് ബ്ലസ് യു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ